ബോസ് മലയാളം സീസൺ ഫൈവിലെ ആദ്യത്തെ ലക്ഷറി ടാസ്ക് നടക്കുന്ന ടാസ്കിന്റെ പേര് ഗ്രാമീണ മേള എന്നാണ്. അടിപൊളിയാണ്. അതായത് നമ്മൾ ഗ്രാമീണ മേള എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല, അതായത് കാർണിവൽ എന്നൊക്കെ പറയും. അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ സിമ്പിൾ ഗെയിമുകൾ, സിമ്പിളാണ് പക്ഷേങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗെയിമാണ്. അപ്പം അതാണ് അവർക്ക് ലക്ഷറി ബജറ്റായിട്ട് നമ്മുടെ മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഗെയിമിലോട്ട് സെലക്ട് ആയിട്ടുള്ള 5 മത്സരാർത്ഥികളാണ് യുനൈസ്, മിഥുൻ, റനീഷ, ഗോപിക, റിനോഷ്. അപ്പോൾ ഇവരെങ്ങനെ സെലക്ട് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഒരു സിമ്പിളായിട്ടുള്ള ലക്കുള്ളൊരു ഗെയിമാണ്. അതായത് 5 പേരെ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഒരു നൂലിൻ്റെ ഒരു വലിച്ചെടുക്കുന്ന ഗെയിമാണ്. അതിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന നൂലുള്ളവരാണ്, പിടിച്ചു നിർത്തുന്ന നൂലുള്ളവരാണ് അടുത്ത ഈ ഒരു കടമ്പിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കളിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ അവർക്ക് ഓരോരോ ഗെയിമാണ്. ഇപ്പം ആരും നോക്കുവാണെങ്കിൽ യുനൈസ് ആണ്. യുനൈസിനിടയിൽ ഒരു ഷൂട്ടിംഗ് ടാർഗറ്റ് പോലത്തെ ഒരു കുപ്പി ഇങ്ങനെ കറക്റ്റ് ബുള്ളറ്റ് കൊള്ളിക്കുന്ന ഒരു ഗെയിമാണ് കിട്ടിയേക്കുന്നത്. അതിൽ ഓരോ കുപ്പിയുടെ അവിടെയും ഓരോ പോയിന്റുകളുണ്ട്. ആ ഒരു പോയിന്റ് എത്രണ്ണത്തിലാണോ കറക്റ്റായിട്ട് കൊള്ളിക്കുന്നത്, ആ ഒരു പോയിന്റിന്റെ ബേസിസിലാണ് അവർക്ക് ലക്ഷറി കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യുനൈസ് 50 പോയിന്റുകളാണ് നേടിയെടുത്തിട്ടുള്ളത്. പിന്നീട് വന്നേക്കുന്ന റനീഷക്കുള്ള ഗെയിമാണ്. അത് ഒരു പിരമിഡ്, ഒരുപാട് അടക്കി വെച്ചേക്കുന്ന ഒരു പിരമിഡ് ഗ്ലാസ്സിൽ എറിഞ്ഞു കൊള്ളിക്കുക എന്നുള്ളതാണ്. 3 ബോളേ ഉള്ളൂ. ആ 3 ബോളിൽ മുഴുവൻ ഗ്ലാസ്സും എറിഞ്ഞിടണം എന്നുള്ളതാണ്. അതിൽ പക്ഷേങ്കിൽ റനീഷയ്ക്ക് മുഴുവൻ പോയിന്റുകളും എറിഞ്ഞിടാൻ സാധിക്കുന്നില്ല, 200 പോയിന്റും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ലക്ഷറി ടാസ്ക് കിട്ടുന്നത്. എന്തായാലും കളി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത് കഴിഞ്ഞുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ ഉടനെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെയൊക്കെ എത്രയും വേണമെന്ന് അറിയിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്